ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നൊരു സാറ്റർഡേ ആണ്. ഇപ്പോൾ കഴിഞ്ഞ വീക്ക് മൊത്തം ഭയങ്കര ബിസി ആയിരുന്നു. കുറേ അസൈൻമെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ കുറേ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ അത്ര സിമ്പിളൊന്നുമല്ല അസൈൻമെൻറ്റ് ചെയ്യലെന്ന് വെച്ചാലും രാത്രി ഒരു 2-3 മണി വരെ യൂണിവേഴ്സിറ്റി തന്നെ ഇരുന്ന് ചെയ്യേണ്ട കുറേ സംഭവങ്ങളാണ്. അപ്പോൾ ഭയങ്കര ബ്രെയിനൊക്കെ ഡ്രെയിൻ ആയിട്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഇന്ന് വീക്കെൻഡ് ആയതുകൊണ്ട് ഞാൻ എവിടെയെങ്കിലും പുറത്ത് പോയി റിലാക്സ് ചെയ്യണമെന്ന് വിചാരിച്ചു. അങ്ങനെ ഫ്രണ്ട്സ് എല്ലാവരും കൂടി എവിടെയെങ്കിലും പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഇവരെല്ലാവരും ഇവിടെ കേട്ടോ. അങ്ങനെ നമ്മൾ ഇന്ന് ഇവിടുത്തെ റിവർ സൈഡ് മാർക്കറ്റ് ഒന്ന് കറങ്ങാന്ന് വിചാരിച്ചു. ഇതുവരെ അവിടെ പോയിട്ടില്ല. ഇപ്പൊ നമ്മളുള്ളത് ഇവിടുത്തെ ബസ് ഇന്റർചേഞ്ചിലാണ്. ഇവിടെയാണ് നമ്മൾ എല്ലാവരും മീറ്റ് ചെയ്യാറ്. കാരണം നമ്മൾ എല്ലാവരും വേറെ വേറെ സ്ഥലത്താണ് താമസിക്കുന്നത്. അപ്പൊ ഇവിടെ നിന്ന് നമ്മൾ എല്ലാ സ്ഥലത്തും പോകാറാണ് പതിവ്. അങ്ങനെ എല്ലാവരും എത്തിയിട്ടുണ്ട്. ഇന്ന് 5 പേരേ ഉള്ളൂ. ഉച്ചയ്ക്ക് ശേഷം കുറച്ചും കൂടി പേര് ജോയിൻ ചെയ്യുമെന്നൊക്കെയാണ് പറയുന്നത്. നമുക്ക് നോക്കാം. ഇന്ന് ഭയങ്കര ഡള് ക്ലൈമറ്റ് ആണ് കേട്ടോ. ഒന്ന് ഫ്രഷ് എയർ ഒക്കെ കൊള്ളാൻ വേണ്ടി പുറത്തിറങ്ങാന്ന് വെച്ചപ്പോ അയ്യോ, ഇവിടെ കണ്ടില്ലേ ഓട്ടമായോണ്ട് ഇലകളൊക്കെ പൊഴിഞ്ഞു തുടങ്ങി. ആരെയാണ് വിളിക്കുന്നത്? ഇവന് ക്രോക്സ് കയറണം എന്ന് പറഞ്ഞിട്ട് ക്രോക്സ് കയറാൻ പോവാണ്. കൊറേ പേർക്ക് ഷോപ്പിംഗ് എല്ലാം ഉണ്ട്. നിനക്കില്ലല്ലോ എന്തായാലും. അവനാണ് ഷോപ്പിംഗ്. അവൻ എന്തൊക്കെയോ വാങ്ങാണ്ട്. ഇതെന്താ പറയാ ഇതിനെ? എന്താ റോബോട്ട് ചിട്ടിച്ചിട്ടി റോബോട്ട്. ഞാൻ നമ്മള് കുറച്ച് ഷോപ്പിംഗ് ചെയ്യണം എന്നൊക്കെയാണ് പറയുന്നത്. എനിക്കൊന്നും വാങ്ങാനില്ല. അങ്ങനെ ഇല്ല, ഞാൻ ഇപ്പൊ എന്തായാലും വാങ്ങുന്നില്ല. ഇവിടെ വന്നപ്പോ എല്ലാം വാങ്ങാൻ തോന്നുന്നുണ്ട്. പക്ഷെ എന്ത് ചെയ്യണം ഇപ്പൊ? എല്ലാം ചേച്ചി സരോജിനി മാർക്കറ്റിൽ നിന്ന് വാങ്ങി. എല്ലാ സാധനത്തിനും ഭയങ്കര പൈസ കൂടുതലാണെങ്കിലും എനിക്ക് HM ഇവിടത്തെയാണ് കുറച്ചും കൂടി ചീപ്പറായിട്ട് തോന്നുന്നത് അല്ലേ? ദൈ ഹൂടിയൊക്കെ ഞാൻ നാട്ടിൽ നിന്ന് വാങ്ങിയപ്പോൾ ഇതിലും പൈസ ഉണ്ടായിരുന്നു. ഇവിടെ ജസ്റ്റ് $12 മാത്രം. ഒന്നിങ്ങോട്ട് നോക്കിയേ. എടാ, മെൻസ് സെക്ഷൻ എങ്ങനെ ഉണ്ട്? അടിപൊളിയല്ലേ. സെലക്ഷൻ ഉണ്ടോ? ഇതാണ് ഇവിടുത്തെ സിറ്റി സെന്റർ. പാവരപ്പാപ്പൻ ആരും കാണുന്നില്ല ഗൈസ്. ഇത് ഞങ്ങൾ കണ്ടോളാം. അവിടെ ഒരു മാർക്കറ്റ് ഉണ്ട്. നമ്മൾ ഉത്സവ ഒരു സ്പൈഡർമാൻ പോസ് ചെയ്തു കേട്ടോ. നല്ല മനുഷ്യൻ. നൈസ്, താങ്ക് യു സോ മച്ച്. റിവർ സൈഡ് മാർക്കറ്റിന്റെ മുന്നിൽ എത്തിയിരിക്കുന്നു. ഇതാ റിവർ സൈഡ് മാർക്കറ്റ്. സ്റ്റോർ എത്തി. ഒരു വിശപ്പില്ലായിരുന്നു. ഇതൊക്കെ കാണുമ്പോ വിശക്കാൻ തുടങ്ങിട്ടോ. അതാ എല്ലാ സാധനങ്ങളും എന്തല്ലോ. നാട്ടില് റെസ്റ്റോ ബാറിന്റെ ഒക്കെ ഒരു ലുക്ക് ഉണ്ട് മൊത്തത്തിൽ. ഇവിടെ എന്തോ പ്രോഗ്രാം എടുക്കുക. ഏ, നമ്മൾ അങ്ങോട്ടാണ് പോകുന്നത്? നമുക്ക് ഡൊമിനോസ് അവിടെ അല്ലേ. ആ, എന്നാ ഇതെന്താന്ന് നോക്കിട്ട് വരാല്ലേ. നമ്മൾ റിവർ സൈഡ് മാർക്കറ്റിൽ ഒന്നും കഴിച്ചില്ല. അതുകൊണ്ട് നമ്മൾ നമ്മുടെ പിസ്സാസ് എത്തി. ഇത് കുറേണ്ടല്ലോ. അതായത് ഇതൊക്കെ നമ്മള് $10 കോംബോ ആണ്. $10 അല്ലേ. ഏതൊക്കെയായാലും സുപ്രീം സുപ്രീം പിസ്സ, ബട്ടർ ചിക്കൻ പിസ്സ, പിന്നെ മൂന്നാമത്തേതാ ചിക്കൻ സുപ്രീം അല്ലാത്ത സുപ്രീം.
നല്ല ടേസ്റ്റ് ഉണ്ട്. എങ്ങനെ വ്ലോഗ് എടുക്കണമെന്ന് എനിക്കറിയില്ല. തിന്നണത് കണ്ടാൽ അറിയാം നല്ലതാണ്. നല്ല മസാല ഒക്കെ ഇട്ടിട്ടൊരു പിടി പിടിക്കാണ്ടല്ല. നല്ല ടേസ്റ്റ് ഉണ്ട്. നമ്മുടെ ചേച്ചി വടിയായി. പിന്നെ കോളൊക്കെ പിടിച്ചിരിപ്പുണ്ട്. അതെ അതെ. ഇത് വേറൊരു മാർക്കറ്റ്. ദാ ഈ സ്ഥലം ഞാൻ ഓൾറെഡി ഒരു ഷോർട്സിൽ ഇട്ടായിരുന്നു, ചിലപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഇപ്പോൾ ഒരു കേക്ക് വാങ്ങിക്കാൻ വന്നതാണ്. നമ്മുടെ കൂട്ടത്തിലെ ക്രിസ്റ്റീനയുടെ ബർത്ത്ഡേ ആണ് ഇന്ന്. അവൾക്ക് നമ്മളെ കൂടെ വരാൻ പറ്റില്ല, കാരണം അവൾക്ക് ഇന്ന് ഷിഫ്റ്റ് ഉണ്ട്. അവൾ സബ്വേയിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഏത് കേക്കാണ് നമ്മൾ വാങ്ങുന്നത്? എനിക്കൊന്ന് ഈ കേക്ക് വാങ്ങിയാലോ എന്നുള്ളൊരു ഡൗട്ട്. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഈ കേക്കല്ലേ വാങ്ങിയ ബർത്ത്ഡേ, പ്രാവശ്യം ഈ കേക്ക് വാങ്ങാല്ലേ. ഈ കേക്കാണോ എടുക്കുന്നത്? ഏതാ എടുക്കുന്നത്? ഓക്കെ. ബസ് കയറി ക്രിസ്റ്റീനയുടെ അടുത്ത് പോകുന്നതാണ് കേക്ക് മേടിക്കാൻ വേണ്ടിയിട്ട്. അവൾക്ക് സർപ്രൈസ് ആണെന്ന് തോന്നുന്നു. അവൾ അറിഞ്ഞു അഞ്ച് സുന്ദരികളെയും നടക്കുക എല്ലാവരും ഇവിടെ എത്തി. അതാ അടുത്ത ആൾ ഇവിടെ ജോയിൻ ചെയ്തിട്ടുണ്ട്. അവളിപ്പോ അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ സർപ്രൈസ് കൊടുക്കണം എന്നൊക്കെയാണ് നമ്മുടെ പ്ലാൻ. ഇപ്പൊ പുറത്തേക്ക് വരുന്നതാണ് നമ്മുടെ പ്രതീക്ഷ. നമ്മള് സബ്വേന്റെ ബാക്കിലാട്ടോ നിൽക്കുന്നത്. അവള് ബാക്കിൽ നിന്നാണ് ഇറങ്ങുക എന്നാണ് നമ്മുടെ നിഗമനം. ഐ ലവ് യു ഒരാള് സർപ്രൈസ് ആയി. ഒരാള് സർപ്രൈസ് അയ്യോ പാർവതി ഇവിടെ തന്നെ വർക്ക് ചെയ്യുന്ന, പക്ഷെ അവർക്ക് വരാൻ പറ്റില്ല. ഇന്റർവ്യൂ ഉണ്ട്, വെയിറ്റ് ചെയ്ത ആളിനോട്. സർപ്രൈസ് വർക്കൗട്ട് ആയി ഗൈസ്. ഇല്ലല്ലോ പൊക്കോ, ഞാൻ കൊണ്ടുവെക്കട്ടെ അല്ലെങ്കിൽ മുറിച്ചിട്ട്. അവർക്കും കൂടെ കൊടുക്കേ. അങ്ങനെ നമ്മുടെ ഇന്നത്തെ ബർത്ത്ഡേ സെലിബ്രേഷൻ കഴിഞ്ഞ് ഇനി നമ്മൾ അടുത്ത പരിപാടി നമ്മൾ ആവശ്യം കാണാൻ പോകുന്നു. അതായത് ഒരു ആവശ്യമില്ല. നല്ല തണുപ്പുള്ളതുകൊണ്ടുള്ള അതിന്റെ ഒരു ഇതാണല്ലോ, സൈഡ് എഫക്ട് ആണല്ലോ, ഇങ്ങനെ തണുത്ത പോലെ ഇരിക്കുന്നത്. അങ്ങനെ നമ്മൾ 8:30 ഷോക്കാണ് പോകുന്നത്. ഇപ്പൊ സമയം എത്രയും? 5 മണിയായി. നമുക്ക് ഇനി പ്രത്യേകിച്ച് പണിയൊന്നും ഇല്ല. അപ്പൊ നമ്മൾ അവിടെ മോളിൽ പോയി വെറുതെ ഇരിക്കാനാണ് പ്ലാൻ. നമ്മളിതാ മെഗ്ഡിയില് ഫ്രീ ഡ്രിങ്ക് വാങ്ങാൻ വന്നേ. ഒന്നും പൈസ കൊടുത്ത് വാങ്ങാനല്ല, ഫ്രീ ആയിട്ട് അത് പോയിന്റ്സ് കൂടിയപ്പോ ഒരാൾക്ക് ഫ്രീ ഡ്രിങ്ക് ഉണ്ടായിരുന്നു. അത് കുടിക്കും, ഒരു ഡ്രിങ്ക് കുടിക്കാൻ 5 പേര്. പിന്നെ 2-3 പേര് ഇനിയും വരാണ്ട് എന്നിട്ട് നമ്മൾ എല്ലാവരും കൂടി ആവേശം കാണാൻ പോകുന്നു. 8:30 ഷോ ഉള്ളൂ, അതുകൊണ്ട് സമയം കൊണ്ട് വെറുതെ കയറി. ഹോട്ട് ചോക്ലേറ്റ് ഡ്രിങ്ക് നല്ല ടേസ്റ്റ് ഉണ്ടല്ലേ. എത്തി എത്തി നമ്മുടെ തിയേറ്ററിലെത്തി. നമ്മുടെ സിനിമ എന്താ കാണാത്തത്? നമ്മുടെ ഷോ എത്തി സിനിമ കണ്ടെങ്കിൽ സൂപ്പർ.
ഇത് രണ്ട് തവണ കണ്ട്, രണ്ടാമത്തെ പ്രാവശ്യം കാണാൻ വരുന്നത്. നീയും കണ്ടല്ലേ, അടിപൊളി സിനിമ. അപ്പൊ ഇനി മരിക്കും. ഇവരുടെ ചിരി ഞാൻ കണ്ടില്ല, അതുകൊണ്ട് എനിക്ക് അറിയില്ലായിരുന്നു. പക്ഷെ ഞാൻ തിരിച്ചറിഞ്ഞാദിച്ചിട്ടുണ്ട്. അപ്പൊ ഇനി അടുത്തൊരു വീഡിയോ നമ്മൾ വീണ്ടും കാണുന്നതായിരിക്കും. അതുവരേക്കും ബൈ ബൈ.